ഇതു നിങ്ങളോടുള്ള സ്നേഹം, ഇതു നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ. സീറോ മലബാർ സഭയുടെ പരമ അധ്യക്ഷൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പിതാവ് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങി. യഥാർത്ഥത്തിൽ പടിയിറങ്ങി എന്ന വാക്കല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനം യഥാർത്ഥത്തിൽ സംഭവിച്ച ഒരു പരാമർശത്തോടെ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കും. പല മാധ്യമങ്ങളും പല പല വ്യാഖ്യാനങ്ങളാണ് നൽകിയത്. ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പിതാവ് തന്നെ പറഞ്ഞത് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നു എന്നാണ്. പല മാധ്യമങ്ങളും അതിനെ ആലഞ്ചേരി പിതാവ് സ്ഥാനത്യാഗം ചെയ്തു എന്ന് പറഞ്ഞു. മറ്റു ചില മാധ്യമങ്ങൾ ആലഞ്ചേരി പിതാവ് രാജിവെച്ചു എന്ന് പറഞ്ഞു. എന്നാൽ മറ്റു ചിലരാകട്ടെ മാർപ്പാപ്പ ആലഞ്ചേരി പിതാവിന്റെ കൈകളിൽ നിന്ന് രാജി എഴുതി വാങ്ങി എന്നാക്കി. മറ്റു ചിലർ കത്തോലിക്ക സഭ ആലഞ്ചേരി പിതാവിനെ തള്ളി എന്ന് വരെയാക്കി. അപ്പോൾ ഇതാണ് നമ്മുടെ മനുഷ്യർ, ഇതാണ് നമ്മുടെ മാധ്യമ സംസ്കാരം. അവനവന്റെ സൗകര്യാർത്ഥം വ്യാഖ്യാനിച്ചെടുക്കുക. ഇന്നലെ വാർത്തകൾ പുറത്തു വന്ന ആ സമയം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിവിധ മേഖലകളിൽ ആളുകൾ പടക്കം പൊട്ടിച്ചു. പല വിമത വൈദികരും അതിന് നേർസാക്ഷികളായി. ചിലർ കവലകളിലും പള്ളിമേടകളിലും കന്യകാസ്ത്രീ മഠങ്ങളിലും ലഡു വിതരണം ചെയ്ത് സന്തോഷിച്ചു. സ്വന്തം അപ്പൻ തൻ്റെ കുടുംബത്തിൽ നിന്നും ചില വേദനകളോടെ പടിയിറങ്ങുമ്പോൾ മക്കൾ പടക്കം പൊട്ടിക്കുന്നതും ലഡു വിതരണം ചെയ്ത് ആഘോഷിക്കുന്നതും എറണാകുളം അങ്കമാലി അതിരൂപതയിലല്ലാതെ മറ്റൊരിടത്തും കാണാൻ വഴിയില്ല. ഞാൻ എന്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ഇവിടെ എല്ലാമാണ് ആലഞ്ചേരി പിതാവിനെ വ്യത്യസ്തനാക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സോഷ്യൽ മീഡിയ വഴി അവഹേളനങ്ങൾക്കും ആഘോഷങ്ങൾക്കും കുറവില്ല. എൻ്റെ മൊബൈൽ ഫോണിലേക്ക് വിമതന്മാരായ ആളുകളുടെ നിരവധി മെസ്സേജുകളാണ് വന്നു കയറുന്നത്. കാരണം അവരിപ്പോൾ ഏറ്റവും കൂടുതൽ മെസ്സേജുകൾ അയച്ച് പ്രൊവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ജയിച്ചു എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഒരു ആളുകൂടിയാണ് ഞാൻ. എന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏതെങ്കിലും രീതിയിൽ ആലഞ്ചേരി പിതാവിനെ ഇനി വേദനിപ്പിക്കാൻ സാധിക്കുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതുന്നുണ്ടോ? ഇന്ന് നിങ്ങൾ വേദനിപ്പിക്കുന്നതിൻ്റെ പതിന്മടങ്ങ് ഈ കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലേറെയായി എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിമത വൈദികരിൽ നിന്ന്, വിമത അൽമായരിൽ നിന്ന്, അമ്മ പെങ്ങന്മാരിൽ നിന്ന് അവഹേളനങ്ങൾ ഏറ്റുവാങ്ങിയ മനുഷ്യനാണ് ആലഞ്ചേരി പിതാവ്. ഈ അവഹേളനത്തിനുള്ള ഊർജം നിങ്ങളിൽ ആളിക്കത്തിച്ചത്, ഊതിക്കത്തിച്ചത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികരാണെന്ന് എനിക്കുമറിയാം, നിങ്ങൾക്കുമറിയാം. എന്നാൽ ഞാനൊന്ന് പറയട്ടെ, എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിമത വൈദികർക്കും മനസ്സിലാക്കാൻ കഴിയാതെ പോയ ഒരു ആലഞ്ചേരി പിതാവുണ്ട്. ഒരു പതിറ്റാണ്ടിലേറെയായി നിന്ദനങ്ങളിലൂടെ, അവഹേളനങ്ങളിലൂടെ, കുത്തുവാക്കുകളിലൂടെ, തെറിവിളികളിലൂടെ നേരിട്ടുമല്ലാതെയും അപമാനിക്കപ്പെട്ടപ്പോൾ അപ്പോഴും തൻ്റെ മക്കളല്ലേ ഒരിക്കൽ അവർ എന്നെ മനസ്സിലാക്കുമെന്ന് പറഞ്ഞുകൊണ്ട്, തിരിച്ചു വരുമെന്ന് പറഞ്ഞുകൊണ്ട് മക്കളുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥനയോടെ കാത്തിരുന്ന സീറോ മലബാർ സഭയുടെ കുടുംബനാഥൻ ആലഞ്ചേരി പിതാവ് കഴിഞ്ഞുപോയ ഒരു പതിറ്റാണ്ടിൽ എത്ര ദിവസം, അതും ഈ വാർത്തക്യത്തിൽ, ആ മനുഷ്യനെ സ്വസ്ഥമായി ഉറങ്ങാൻ നമ്മൾ സമ്മതിച്ചിട്ടുണ്ടോ? പ്രിയ വിമത വൈദികരെ, നിങ്ങൾക്കെതിരെ നടപടികൾ എടുക്കാത്തതിന്, പ്രത്യേകിച്ച് ബസലിക്ക ദേവാലയത്തിൽ 32 വൈദികർ ആഭിചാര കുർബാന നടത്തിയപ്പോൾ അവരെ സഭയിൽ നിന്നും പുറത്താക്കാത്ത, നടപടി വന്നിട്ട് പോലും നടപടി എടുക്കാതെ ആ വൈദികരെ സംരക്ഷിച്ചതിന്, ഈ ആലഞ്ചേരി പിതാവിനോട് നേരിട്ട് ചെന്ന് പോലും പലവട്ടം വഴക്ക് വരെ ഉണ്ടാക്കിയിട്ടുള്ളവരാണ് ഞങ്ങൾ. എന്തുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കുന്നില്ല പിതാവേ എന്ന് ചോദിച്ചപ്പോൾ അന്ന് ആലഞ്ചേരി പിതാവ് പറഞ്ഞത്, നിങ്ങളെപ്പോലെ തന്നെ
അവരും എനിക്ക് മക്കളല്ലേ, അവരും എൻ്റെ കുടുംബത്തിലെ മക്കളല്ലേ, അവർക്കെതിരെ ഞാനെങ്ങനെ നടപടിയെടുക്കും, അവരെ മക്കളല്ലേ. ആ അപ്പന്റെ വേദന നിങ്ങൾ മനസ്സിലാക്കാൻ, പത്ത് ജന്മം ജനിച്ചാലും എറണാകുളത്തെ വിമത വൈദികരെ, നിങ്ങൾക്കതിന് സാധ്യമല്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പിതാവേ, ഇങ്ങനെ അനാവശ്യമായ കരുണ ഇവരുടെ മേൽ കാണിക്കുന്നത് സഭയെ നശിപ്പിക്കുകയുള്ളൂ, ചെയ്യരുത് എന്ന് പറഞ്ഞപ്പോൾ, സുവിശേഷം പറയുന്നത് അങ്ങനല്ലോ, ഈശോ പറയുന്നത് അങ്ങനെയല്ലോ, നിങ്ങൾ വിഷമിക്കണ്ട, അവർ മടങ്ങി വരുമെന്ന് പറഞ്ഞ കുടുംബത്തിന്റെ നാഥൻ. ഈ ആലഞ്ചേരി പിതാവിനെ നിങ്ങൾക്കറിയോ? ഇങ്ങനെ ഒരു ആലഞ്ചേരി പിതാവിനെ നിങ്ങൾക്കറിയോ? ആ മനുഷ്യനെ നിങ്ങൾ അറിഞ്ഞില്ല, ആ മനുഷ്യനെ നിങ്ങൾ തിരിച്ചറിഞ്ഞില്ല. ആ പിതാവിനെ അപമാനിക്കാൻ ഇന്നും സഭയ്ക്കുള്ളിൽ നിങ്ങൾക്ക് നിന്നത് ചെയ്യാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ, വൈദികരെ, നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക, ആ വലിയ മനുഷ്യന്റെ ആലഞ്ചേരി പിതാവിന്റെ കാരുണ്യവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്ന് സീറോ മലബാർ സഭയുടെ വേലിക്കെട്ടുകൾക്ക് ഉള്ളിൽ നിങ്ങളുള്ളത്. ആ മനുഷ്യൻ നിങ്ങളോട് കരുണ കാണിച്ചില്ലായിരുന്നുവെങ്കിൽ സീറോ മലബാർ സഭയിൽ പോലും പിതാവിനെ തെരുവിളിക്കാൻ നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ, ആ മനുഷ്യന്റെ കാലു കഴുകി നിങ്ങൾ മുത്തണം. ഭൂമി കള്ളനെന്ന് വിളിച്ചുകൊണ്ട് നിങ്ങൾ അടച്ചാക്ഷേപിച്ചപ്പോൾ, ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഒരു ഈട് ഭൂമി ഉണ്ടായത് ആലഞ്ചേരി പിതാവ് ഒരേ ഒരു ആൾ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ്. എന്നിട്ടും പിതാവിനെ കുറിച്ച് നിങ്ങൾ പുറമേ പറഞ്ഞു നടക്കുന്നതോ? യഥാർത്ഥ കുറ്റവാളികൾ പുറത്തു വരുമ്പോൾ പിതാവിന് ആ പേരുകൾ പുറത്തു പറയാൻ വയ്യാത്തത് കൊണ്ടാണ് എന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? കുറ്റക്കാരാണ് എന്ന് പിതാവ് പറയാത്തത് അദ്ദേഹം കുടുംബത്തിന്റെ ഒരു അപ്പനായതുകൊണ്ട് മാത്രമാണ്. ഈ കഴിഞ്ഞ പെസകാക്ക് പിതാവ് കാൽ കഴുകുന്നവരുടെയൊക്കെ ലിസ്റ്റ് ഇട്ടപ്പോൾ, അപ്പോൾ പിതാവ് എന്നോട് പറഞ്ഞ മറുപടി, മോനെ, ഞാൻ വിളിച്ചാൽ അവർ വരുമോ? ആലഞ്ചേരി പിതാവ് എൻ്റെ മുഖത്ത് നോക്കി എന്നോട് ചോദിച്ച വാക്കാണത്, മോനെ, ഞാൻ വിളിച്ചാൽ അവർ വരുമോ? ഇന്ന് ആ വാക്ക് ഏറ്റു പറയുമ്പോൾ എൻ്റെ കണ്ടമിടർന്നുവെങ്കിൽ, ആ പിതാവിൻ്റെ മനസ്സ് എത്രമാത്രം എത്ര നാളുകൾ വേദനിച്ചിട്ടുണ്ടാവും. നിങ്ങൾ ആരൊക്കെ തെരുവിളിച്ചാലും എന്തെല്ലാം അധിക്ഷേപിച്ചാലും ഏത് സമയത്തും കാക്കനാട് മൗണ്ടിപ്പോയാൽ പിതാവിന്റെ മുറിയിൽ വെച്ച് നിങ്ങൾക്ക് പിതാവിനെ കാണാം. പിതാവ് നിങ്ങളെ വിളിച്ചുകൊണ്ടുപോയി, ഭക്ഷണ സമയമാണെങ്കിൽ നമുക്ക് ചോറ് തരും, രാവിലെ ആണെങ്കിൽ നമുക്ക് കാപ്പി തരും, ഏത് സമയത്താണെങ്കിലും താഴെ കൊണ്ടുപോയി നമ്മുടെ കൂടെ ഇരുന്ന് ഏത് വ്യക്തിക്കാണെങ്കിലും അവിടെ നിന്ന് കാപ്പിയും തന്നിട്ടേ പിതാവ് ആരെയും പറഞ്ഞു വിടാറുള്ളൂ. 2023 ഡിസംബർ മാസം 7 വൈകുന്നേരം 4:30 വരെ ഔദ്യോഗിക പ്രഖ്യാപനം പുറത്താക്കുന്നത് വരെ, അവനെ ആക്രമിച്ചവരെ, അവഹേളിച്ചവരെ, നിന്ദിച്ചവരെ, പീഡിപ്പിച്ചവരെ, കല്ലെറിഞ്ഞവരെ, കോലം കത്തിച്ചവരെ, ഇവർക്കെല്ലാവർക്കും സഭയിലേക്ക് തിരികെ വരുവാനുള്ള ഒരു അവസരം ബാക്കി വച്ചാണ് പ്രിയമുള്ളവരെ ആലഞ്ചേരി പിതാവ് ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നത്. ആ മൗനം നിങ്ങൾ കാണാതെ പോയാൽ, നിങ്ങൾ പുരോഹിതരോ ക്രിസ്തുവിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് മടങ്ങി വന്ന് മാർപ്പാപ്പ കൽപ്പിച്ചതുപോലെ സ്നേഹത്തിന്റെ ബലിയിൽ പങ്കു ചേരുന്നതല്ലേ ഇന്ന് പടിയിറങ്ങുന്ന പിതാവിന്? നമ്മൾ മക്കൾക്ക്, ക്രിസ്ത്യാനികളായ മക്കൾക്ക് ആലഞ്ചേരി പിതാവിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ക്രിസ്മസ് സമ്മാനം, പിതാവിന് നൽകാൻ പറ്റിയ സ്നേഹാദരം, അത് ആലഞ്ചേരി പിതാവ് അർഹിക്കുന്നു. ഇതാണ് നിങ്ങളറിയാത്ത ആലഞ്ചേരി പിതാവ്. ഏതൊരാളെയും ഒന്ന് അടുത്തറിയാൻ ശ്രമിക്കണം. ഏതൊരു മനുഷ്യർക്കും കുറ്റങ്ങളും കുറവുകളും എല്ലാം ഉണ്ടാകും. സഭാ കുടുംബത്തിലെയല്ല, നമ്മുടെയൊക്കെ സ്വന്തം കുടുംബത്തിലെ അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരി സഹോദരങ്ങളാണെങ്കിലും അവരൊക്കെ മൺമറയുമ്പോൾ, ലക്ഷങ്ങൾ മുടക്കിയുള്ള കല്ലറകൾ വാങ്ങി കല്ലറകളിൽ ഒരു പൂങ്കാവനം സൃഷ്ടിച്ചിട്ട് കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ ഒരു പൂ സമ്മാനിക്കാൻ പറ്റണം. പക്ഷേ പ്രിയ ആലഞ്ചേരി പിതാവിന്റെ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ നമുക്ക് എത്ര പേർക്ക് അങ്ങനൊരു പൂ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്? അത് കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ഇനി പിതാവിന്റെ വിശ്രമ ജീവിതത്തിൽ ഏതെങ്കിലും സമയത്ത് നമുക്ക് അത്തരത്തിൽ ഒരു പൂ കൊടുക്കാൻ സാധിച്ചാൽ, പിതാവ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മക്കൾക്ക് വേണ്ടി
നിരവധി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമ്മൾ പിതാവിന് നൽകിയ കണ്ണീരിൽ മുക്കിയ പ്രാർത്ഥനകൾ കൊണ്ടാണ് പിതാവ് അത് പ്രാർത്ഥിച്ചത്. എന്നിട്ടും മറ്റു രൂപതകളിൽ നിന്നുപോലും പിതാവിനെ ആക്രമിക്കാനായി നിങ്ങൾ പദ്ധതിയിട്ടില്ലേ? ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ആരെല്ലാം കുറ്റം പറഞ്ഞാലും ഞങ്ങൾ ആലഞ്ചേരി പിതാവിനോടൊപ്പമാണ്. കാരണം പിതാവിൻ്റെ ജീവിത മാതൃക ഞങ്ങൾക്കൊരിക്കലും മറക്കാവുന്നതല്ല. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ അൽമായർ അത് തിരിച്ചറിയാൻ വൈകിയാൽ നാം വലിയ വില കൊടുക്കേണ്ടി വരും. വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹം തൻ്റെ കടിഞ്ഞൂൽ പുത്രൻ ഇസഹാഖിനെ ബലി കൊടുക്കാൻ തയ്യാറായി. പിതാവായ ദൈവം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി ബലി നൽകി. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മക്കളുടെ സമാധാനത്തിനും സന്തോഷത്തിനും സമാധാനത്തിനുമുള്ള ആത്മീയ ജീവിതത്തിനും വേണ്ടി സിറോ മലബാർ സഭയുടെ പരമാധ്യക്ഷനായിരുന്ന കർദിനാൾ ആലഞ്ചേരി പിതാവ് ബലിയാടായി. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, സകല മാധ്യമങ്ങളും സകലരും വാഴ്ത്തേണ്ട ഒരു വാക്കാണത്. എറണാകുളംകാർക്ക് വേണ്ടി പിതാവ് ബലിയാടായി. പിതാവിന് എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. കഴിഞ്ഞ കാലം അത്രയും ഒരു പതിറ്റാണ്ടിലേറെ സിറോ മലബാർ സഭയെ എറണാകുളം അങ്കമാലി അതിരൂപത മാത്രമേ ഇത്രമാത്രം പ്രശ്നങ്ങളുള്ളൂ. മറ്റെല്ലാ രൂപതകളും അതിശക്തമായ രീതിയിലുള്ള വളർച്ചയാണ് കൈവരിച്ചത്. സ്മരിക്കാതെ വയ്യ. ഈ കഴിഞ്ഞ കാലം അത്രയും ഒരിറ്റ് സമാധാനമില്ലാതെ ഒരു പോളെ കണ്ണടയ്ക്കാൻ പറ്റാതെ ഈ സഭയെ തീച്ചൂളകൾക്ക് നടുവിൽ നിന്നുകൊണ്ട് ഈ കാലമത്രയും പിതാവിന് സഭയെ നയിക്കാൻ സാധിച്ചുവെങ്കിൽ ആ പിതാവിൻ്റെ മനസ്സ് നമ്മളൊന്ന് വായിക്കുന്നത് നല്ലതാണ്. നന്ദി. സ്നേഹം ഇതു നിങ്ങളോടുള്ള സ്നേഹം നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ നിങ്ങളെ പിരിയുന്ന കാര്യം മരണം പോലൊരു കാര്യമല്ലോ.